യു ആർ ഡൂയിങ് ഗുഡ് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ ഒന്ന് നോക്കൂ ഏതാ സ്ഥലം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ ഇത് അതെ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് അല്ലേ എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ ഉണ്ടാവും അല്ലേ സാരമില്ല നമുക്ക് സ്കൂൾ ഇനി റീഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാം എന്തൊക്കെ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ അതെ നമ്മൾ കുറെ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ പഠിച്ചു അല്ലേ ഇനി നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ലെറ്റ് സീ വാട്ട് ആർ ദേ നൗ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്താ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടില്ലേ സി പി യു എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ആൻഡ് ദിസ് ഈസ് കോൾഡ് എ സി പി യു ബോക്സ് നമുക്ക് നമ്മുടെ തലയില്ലേ അതുപോലെയാണ് കമ്പ്യൂട്ടറിന് ഈ സി പി യു ബോക്സ് നമ്മുടെ തലയ്ക്കകത്ത് എന്താ ഉള്ളത് നമ്മുടെ ബ്രെയിൻ ഇല്ലേ അതുപോലെ തന്നെ ഈ സി പി യു ബോക്സിനകത്താണ് നമ്മുടെ എന്തുള്ളത് സി പി യു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ആരാണ് സി പി യു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ത്രൂ ദിസ് സി പി യു വി ക്യാൻ പ്രോസസ് ദ ഡാറ്റ വിച്ച് വി ആർ ഗിവിംഗ് ഇൻ ടു എ കമ്പ്യൂട്ടർ ആർ യു ഓൾ ക്ലിയർ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഔട്ട്പുട്ട് ഡിവൈസസ് വാട്ട് ഇസ് ദിസ് ഡിവൈസ് കോൾഡ് യെസ് ഇറ്റ് ഈസ് കോൾഡ് എ മോണിറ്റർ റൈറ്റ് ആൻഡ് ക്യാൻ യു സേ എനി അതർ ഡിവൈസ് വിച്ച് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് എ മോണിറ്റർ യു ആൾ ഹാവ് അറ്റ് യുവർ ഹോംസ് വാട്ട് ഇസ് ഇറ്റ് യെസ് ഇറ്റ് ഈസ് എ ടി വി മോണിറ്റർ ലുക്സ് ലൈക്ക് എ ടി വി ഇറ്റ് ഈസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് ഷോസ് ദ ഡാറ്റ വിച്ച് വി ആർ ഗിവിംഗ് ഇൻ ടു എ കമ്പ്യൂട്ടർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് കൊടുത്താലും അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത് ആരാണ് മോണിറ്റർ ആണ് അല്ലേ നമ്മൾ സിനിമ കാണുമ്പോൾ സിനിമ കാണുന്നതും നമ്മൾ വല്ല ചിത്രങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതും ഏതില അത് ഈ മോണിറ്ററിലാണ് ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് എ മോണിറ്റർ ഡിവൈസ് ആർ വി സീ വാട്ട് ഇസ് എ അനദർ ഡിവൈസ് യെസ് ക്യാൻ യു സീ വാട്ട് ഈസ് ഇറ്റ് ക്യാൻ യു നെയിം ദിസ് ഡിവൈസ് കോൾഡ് എ സ്പീക്കർ നിങ്ങളെല്ലാരും സ്പീക്കർ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ എന്തിനാ സ്പീക്കർ യൂസ് ചെയ്യുന്നത് യെസ് നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ശബ്ദം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒച്ചയിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ സ്പീക്കർ സോ ദ പർപ്പസ് ഓർ ദ യൂസ് ഓഫ് ദ സ്പീക്കർ ഈസ് ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് സൗണ്ട് നമുക്ക് ശബ്ദമൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ യെസ് സ്പീക്കർ ഈ സ്പീക്കർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം യു ക്യാൻ യൂസ് ഹെഡ്ഫോൺസ് ഓർ ഇയർഫോൺസ് ദാറ്റ് ഓൾസോ ഗീവ് എസ് ദ ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് സൗണ്ട് ഡു യു നോ വാട്ട് ഈസ് ഇറ്റ് കോൾഡ് യെസ് ഇറ്റ് ഈസ് എ പ്രിന്റർ ഫോർ വാട്ട് പർപ്പസ് ഡു വി യൂസ് എ പ്രിന്റർ വി യൂസ് എ പ്രിന്റർ ടു ടേക്ക് ദ പ്രിന്റ് ഔട്ട് ഓഫ് ദ തിങ്സ് വിച്ച് വി ആർ ഗിവിംഗ് ടു എ കമ്പ്യൂട്ടർ ആൻഡ് ഫോർ എക്സാമ്പിൾ ക്യാൻ യു സീ ദിസ് പേപ്പർ ലെറ്റേഴ്സ് നമ്പേഴ്സ് പിക്ചേഴ്സ് എക്സെട്രാ റൈറ്റ് ആൻഡ് ദിസ് പേപ്പർ ഈസ് എ പ്രിന്റ് ഔട്ട് ദാറ്റ് യു ഹാവ് ടേക്കൺ ഫ്രം ദ പ്രിന്റർ ആൻഡ് ദിസ് ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് കോൾഡ് എ ഹാർഡ് കോപ്പി നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുക്കുന്ന പേപ്പറിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹാർഡ് കോപ്പി ഈ പ്രിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം പ്രിന്റ് എടുക്കുന്നത് അപ്പോ ഡു യു നോ വാട്ട് ഇസ് ദിസ് പ്രിന്റേഴ്സ് നെയിം ഇതിന്റെ പേരാണ് ലേസർ പ്രിന്റർ ഇറ്റ് ഇസ് കോൾഡ് എ ലേസർ പ്രിന്റർ ഈ പ്രിന്ററിൽ ഈ ലേസർ പ്രിന്ററിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ക്യാൻ യു ഗസ് യെസ് ഈ പ്രിന്റർ യൂസ് ചെയ്തിട്ട് വി ക്യാൻ പ്രിന്റ് അപ് ടു 100 പേജസ് ഇൻ എ മിനിറ്റ് നമുക്ക് ഒരു മിനിറ്റിൽ 100 പേപ്പർ വരെ ഈ പ്രിന്റർ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഈ പ്രിന്ററിന്റെ പ്രത്യേകത ഓക്കെ ചിൽഡ്രൻ നൗ വി ലേൺ അബൌട്ട് ലേസർ പ്രിന്റർ റൈറ്റ് വാട്ട് വാസ് ദ പെക്യുലാരിറ്റി ഓഫ് ഇറ്റ് അതിന്റെ പ്രത്യേകത എന്തായിരുന്നു നമുക്ക് 100 പേജ് വരെ പ്രിന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ യെസ് നൗ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഈ പ്രിന്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് വളരെ കുറച്ച് പേജ് മാത്രമേ ഒരു മിനിറ്റിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റൂ ബട്ട് ഇറ്റ് വാസ് ഓൾസോ വെരി നോയ്സി പേപ്പർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ശബ്ദം ഉണ്ടാവും ഈ പ്രിന്റർ വെച്ച് ചെയ്യുമ്പോൾ ഓക്കെ ദിസ് ഓൾ അബൌട്ട് എ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ നൗ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ഇൻജെക്ട് പ്രിന്റർ ഇതും ഒരു തരം പ്രിന്റർ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ യെസ് വി ക്യാൻ പ്രിന്റ് അപ് ടു 40 പേജസ് ഇൻ എ മിനിറ്റ് നമുക്ക് ഒരു മിനിറ്റിൽ ഏകദേശം 40 പേജ് വരെ ഇതുകൊണ്ട് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഡോട്ട് മാട്രിക്സ് പ്രിന്ററിനെ ഉപയോഗിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് ഈ വരുന്ന ഇൻജെക്ട് പ്രിന്റർ നമുക്ക് മനസ്സിലായോ യെസ് ഓക്കെ സോ മൈ ഡിയർ ചിൽഡ്രൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓർ ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഇസ് എ പ്ലോട്ടർ ഹാവ് യു സീൻ ദിസ് ഡിവൈസ് ദിസ് ഈസ് കോൾഡ് എ പ്ലോട്ടർ Plotters were the first printing devices which we used. Okay, here can you see a drum? It is called a drum plotter. Why? Because we are using our papers or putting these papers into these drums for getting our output in a paper or whatever the things we are using in it. Okay.
okay, and these plotters are mainly used for printing a flex, which we can see in the road. We can see many flex, right, as advertisements for many companies or a textile shop, etc. These are the device which help us to print those flexes. Okay, in plotter we have another type that is called a flat bed plotter. Can you see the difference between these two? Here we are having a drum inside it where we are placing this, and in a flat bed plotter we can see a flat surface here. In that we are keeping our papers for this flat bed plotters for printing the designs of cars, spacecraft, etc. Okay, I hope you all are clear about the topic that we discussed today. If you have any doubt, you can contact me, do the activities and send them to your class teachers. Okay children, see you in the next class.